മൃദശരീരം കണ്ടവർ ദയവായത് അവിടെ ഇരുന്നാട്ടെ അവിടെ ഇരുന്നാട്ടെ ബഹുമാനപ്പെട്ട റംബാച്ചൻ്റെ അനിതൻ പ്രിയപ്പെട്ട എൻ ജെ ജോർജ് സാറ് അതുപോലെ തന്നെ വന്നിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങളും ഈ അവസരത്തില് രംബാച്ച മൃദശ്ശരീരത്തിലെ അനിതൻ എൻ ജെ ജോർജ് ഇപ്പോൾ ശ്വാസ സമർപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ഭവനക്കാർക്ക് പ്രത്യേകിച്ച് അന്ത്യചമുനം കൊടുക്കുവാനുള്ളൊരു അവസരമാണിത് പിന്നീട് പിന്നീടതിനുള്ള അവസരം തിക്കും തിരക്കൊണ്ട് കിട്ടുകയില്ല അതുകൊണ്ട് സാവകാശത്തിൽ ബഹുമാനപ്പെട്ട രംബാച്ചിൻ്റെ വീട്ടുകാർ വന്ന് അന്ത്യജമുനം നൽകണമെന്ന് വളരെ സ്നേഹത്വം ആവർത്തിക്കും ഏതാണ്ട് ദീർഘകാലം പത്തനാപുരം സെൻറ്റ് സ്റ്റീവൻസ് കോളേജിൽ അധ്യാപകനായി അതോടൊപ്പം അഞ്ച് വർഷക്കാലം പ്രിൻസിപ്പളായി ബഹുമാനപ്പെട്ട എൻ ജെ തോമസ് രംബാച്ചിനെ ശ്രേഷ്ഠമായ രീതിയിൽ അവിടെ സേവനം അനുഷ്ഠിച്ചു തഥാവസരത്തിൽ ഈ കോളേജിൻ്റെ ആരംഭം മുതൽ ബഹുമാനപ്പെട്ട റംബാച്ചനൊപ്പം പ്രവർത്തിച്ച ഒരു വന്നദേഹമാണ് ബഹുമാനപ്പെട്ട സി പി കൃഷ്ണപിള്ള സാർ ബഹുമായപ്പെട്ട റംബാച്ച സേവനത്തെ അനുസ്മരിച്ചുകൊണ്ടും ആദ്യകാല കോളേജൻ്റെ പ്രവർത്തികളെക്കുറിച്ചൊക്കെയും സംസാരിച്ച് ചുരുങ്ങിയ വാക്കുകളിലെ ബഹുമാനപ്പെട്ട കൃഷ്ണപിള്ള സാർ ഇപ്പോൾ നമ്മുടെ അനുശോചന സന്ദേശം നൽകി തന്നായി അഭിവന്ധ്യ തിരുമേനിമാരെ ബഹുമാനപ്പെട്ട വൈദികരെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഈ കോളേജിൽ ചേർന്ന കാലം മുതൽ ഏതാണ്ട് അൻപത് വർഷത്തോളം എനിക്ക് റംബാച്ചനെ പരിചയമുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാനും സഹാധ്യാപകനായി കഴിയാനും സാധിച്ചിട്ടുണ്ട് റംബാച്ചനെ പറ്റി ഓർക്കുമ്പോൾ ഈ കോളേജിലെ വൈസ് പ്രിൻസിപ്പലായിട്ട് ഇരുന്ന കാലവും പ്രിൻസിപ്പലായിട്ട് പ്രവർത്തിച്ചിരുന്ന കാലവും സഹാധ്യാപകരോട് വിദ്യാർത്ഥികളോട് വളരെ സ്നേഹമായിട്ടും ബഹുമാനമായിട്ടുമാണ് അദ്ദേഹം പെരുമാറിയിരുന്നത് മനുഷ്യത്വപരമായ ഒരു സമീപനം എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു ഏതാണ്ട് ആദ്യകാലങ്ങളിൽ കോളേജിൽ സമരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഏതാണ്ട് എഴുപതിനോടടുത്ത് വിദ്യാർത്ഥി സമരം ധാരാളം ഉണ്ടായിരുന്നു അപൂർവം ചില സമയങ്ങളിൽ അധ്യാപക സമരവും ഇതിനെയൊക്കെ ക്ഷമാപൂർവ്വം സ്നേഹപൂർവ്വം കൈകാര്യം ചെയ്ത് വളരെ ഭംഗിയായിട്ട് കോളേജിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു സ്മരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് കൂടാതെ കോളേജിൻ്റെ ആവശ്യത്തിന് ഒരു വാട്ടർ സപ്ലൈ സ്കീം ഉണ്ടാക്കിയപ്പോൾ അതിന് ആവശ്യമുള്ള ഫണ്ട് ശേഖരിച്ചത് ജർമ്മനിയിൽ നിന്നായിരുന്നു അതിൻ്റെ അത് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ നാട്ടുകാർക്കൂടെ ജല ഉപയോഗിക്കത്തക്കവണ്ണം ഒരു പദ്ധതിയായിട്ടാണത് വികസിപ്പിച്ചെടുത്തത് അപ്പോൾ അങ്ങനെ എന്നും ഓർക്കപ്പെടുന്ന ഒരു രീതിയിൽ കോളേജിലെ ആ വാട്ടർ ടാങ്കും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള ടാപ്പുകളും അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയായി സ്മാരകമായി എന്നും ഓർക്കപ്പെടുന്നതാണ് എനിക്ക് അദ്ദേഹത്തെ പറ്റി പറയാൻ ഏറ്റവും കാര്യമായിട്ടുള്ളത് ഒരു ആശ്രമ ജീവിതത്തിൽ സന്യാസ ജീവിതത്തിൽ നിർവഹിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളിലും അത് ചെയ്തിരുന്നു ഔന്നത ഉന്നതമായ ഒരു രീതിയിൽ സന്യാസ ജീവിതം നയിച്ച ഒരാചാര്യനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ പറ്റി പിന്നെ പറയാൻ തോന്നുന്നത് വളരെ നിഷ്കളങ്കനായ ഒരു വ്യക്തിയായിരുന്നു ഒരു വക്രത വളപ്പം എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പറയാനുള്ളത് വളരെ തുറന്നു പറയുന്ന പ്രകൃതവും നിഷ്കളങ്കനായ ഒരു വ്യക്തിയുമായിരുന്നു അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് പിന്നെ നല്ലൊരു പ്രഭാഷകനായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടുള്ളപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ആ വായനയുടെ ആഴം വിജ്ഞാനം അത് നമുക്കറിയാൻ കഴിയുമായിരുന്നു നല്ലൊരു പ്രസംഗകനും പ്രഭാഷകനുമായിരുന്നു ഇതിലൊക്കെ ഉപരി നല്ലൊരു മനുഷ്യനായിരുന്നു ഒരു ക്രൈസ്തവ ജീവിതം നന്നായി നയിച്ച ഒരു ഗുരുവാര്യനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചിക്കുന്നത് അനുശോചിക്കുന്നു സാധാരണ രീതിയിൽ അനുശോചനം പ്രകടിപ്പിക്കുന്നു പക്ഷേ ഒരു ജീവിതം മുഴുവൻ സ്വാർത്ഥമായി ജീവിച്ച് പൂർത്തിയാക്കി ഓട്ടം തികച്ച് സ്വർഗപ്രാപ്തി നേടിയിരിക്കുന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുസ്മരിക്കുകയല്ലാതെ അനുശോചിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മകൾക്കും ഇനിയും നിത്യശാന്തി ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ റിട്ടയേർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ലൂക്കോ സാറിനും കുഞ്ഞുൻ സാറിനും മറ്റു പലർ ജേക്കബ് കെപ് കെ ജോർജ് സാറിനും ഒന്നും വന്നെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞാൻ ആ അസോസിയേഷന് വേണ്ടി ഞങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തുകയും ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട എം പി ശ്രീ കൊടുക്കുന്നിൽ സുരേഷ് പ്രത്യേകമായി എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഒറ്റ സുഹൃത്താണ് അത് ഇപ്പോൾ വന്നിയ റമ്പാച്ചൻ്റെ ദേവയോഗത്തിലുള്ള ആശംസ സന്ദേശത്തിനാണ് ബുമാൻ്റെ മിത്രാപുരിത്ത ത്രിമേനിമാരെ പ്രിയപ്പെട്ട റമ്പാച്ചന്മാരെ സ്നേഹികളായ വൈദിക ശ്രേഷ്ഠരെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് നല്ലവരായ സഹോദരി സഹോദരങ്ങളെ മാതാപിതാക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എത്രയും വാത്സല്യതിയായ പ്രിയപ്പെട്ട ഈ വന്നി അറംബാച്ച വേർപാടിൽ അനുശോചനം അറിയിക്കുകയും ഈ നിയോജകമണ്ഡലത്തിലെ പാർലമെൻറ്റ് ഇകമിലയിലുള്ള അഗാധമായ ദുഃഖം വേറെയിലെ വന്നി അറംബാച്ചന്മാരെയും അതുപോലെ തന്നെ വൈദിക സൃഷ്ടരെയും എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് റബാച്ചനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാടൊരുപാട് നല്ല ഓർമ്മകളാണ് നമ്മുടെ മനസ്സുകളിൽ വരുന്നത് ഈ ദേറയിലെ സുപ്രധാനമായ ചുമതലകൾ വഹിച്ച വന്നിറമ്പാച്ചൻ ഒരു അധ്യാപകൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു ആധ്യാത്മിക രംഗത്ത് ഒരുപാട് നല്ല ഗുണങ്ങൾ പ്രകടിപ്പിച്ചുള്ള വ്യക്തിയാണ് അദ്ദേഹവുമായി പരിചയപ്പെടുന്ന ആരും അദ്ദേഹത്തെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ വളരെ പ്രൗഢഗംഭീരവും വിജ്ഞാനപ്രദവുമാണ് അങ്ങനെ മലങ്കരോർത്തനോ സഭയിൽ വളരെ അധികം സ്നേഹാദരവ് പിടിച്ചുപറ്റിയ പ്രിയപ്പെട്ട റംബാച്ചൻ പത്രാപുരം ധേറയുടെ അഭിമാനവും പത്രാപുരം ദേറയുടെ തേജസ്സും ഓജസ്സുമായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല റംബാച്ചനുമായി വളരെ അടുത്ത് പരിചയപ്പെടാൻ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ദേറയിൽ വരുമ്പോഴൊക്കെ റംബാച്ചനുമായി ഇടപഴകാനും അവസരം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ നല്ലൊരു വ്യക്തിബന്ധം സ്ഥാപിക്കുവാൻ അഭിനന്ദ റംബാച്ചനുമായി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് റബ്ബാച്ചൻ്റെ ഈ വേർപാട് പത്രനാരും ദേറയ്ക്ക് മാത്രമല്ല മലേഖര ഓർത്തഡോക്സഭയ്ക്ക് മാത്രമല്ല ഈ സമൂഹത്തിനാകമാനം ഒരു വലിയ നഷ്ടം തന്നെയാണ് എന്നുള്ളത്യാവശ്യ സംശയമില്ല ഈ നാടിനെ ഒരുപാട് ഒരുപാട് സ്നേഹിച്ച ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വിദ്യാഭ്യാസ ആത്മ രംഗത്തും ആത്മീയ രംഗത്തും തൻ്റെതായ കഴിവുകളും തൻ്റെതായ ബഹുമുഖ പ്രതിമകൾ മുദ്ര പതിപ്പിച്ച ബഹുമാനപ്പെട്ട റബ്ബാച്ചൻ്റെ വേർപാടിൽ ഒരിക്കൽ കൂടി ജനപ്രതി നിലയിൽ എം ബി എ എൻ്റെ അനുശോചനം അറിയിക്കുകയും ദുഃഖത്തിൽ പങ്കുചേരുകയും അംബാച്ചൻ്റെ ആത്മാവിനെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വൈദിക സെക്രട്ടറി ബഹുമാനായ അഭിയന്തരായ പിതാക്കന്മാരെ വന്യരായ റംബാച്ചന്മാരെ വന്യ കോറപ്പിസ്കോപ്പന്മാരെ ബഹുമാനരായ സിസ്റ്റേഴ്സ് ഈ വന്യാചാര്യശേഷനെ യാത്ര ചെയ്യുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ നമ്മളിൽ വാങ്ങിപ്പോയിരിക്കുന്നത് ഒരു പിതാവാണ് ആയുസ്സിൻ്റെ ദീർഘ കൊണ്ട് ഒരു നൂറ്റാണ്ടിനടുത്തുള്ളതായ ജീവിതം അദ്ദേഹത്തിന് നയിക്കുവാനൊക്കെ കൊണ്ടും സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് രണ്ടാമതായിട്ട് അവസാന നിമിഷം വരെയും ആർക്കും ഒരു ായി ദൈവത്തിൻ്റെ കൃപാകടാക്ഷം ധാരാളമായി ലഭിച്ച ഈ വന്നിനായ റംബാച്ചൻ വൈദിക ശ്രേഷ്ഠൻ കണക്കൊടുക്കുവാനായിട്ട് ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുകയാണ് സഭയ്ക്കും ദേശത്തിനും സമൂഹത്തിനും മാതൃക യോഗ്യവുമായി ജീവൻ നയിച്ച് നല്ലൊരു സന്യാസി വരിയായി പ്രവർത്തിച്ച് പ്രത്യേകിച്ച് അടൂർ കടമനാട് ഭദ്രാസനത്തിലെ പല ഇടവുകളിലും അദ്ദേഹം അതിൻ്റെ ശുശ്രൂഷകളൊക്കെ നിർവഹിച്ചിട്ടുണ്ട് ഓരോ അവസരങ്ങളിലും വന്ന് നല്ല സന്ദേശങ്ങൾ നൽകിയും ഇടവുകളെ സ്നേഹിച്ചും അതിൻ്റെ വളർച്ച ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചും വേണ്ടതായ കൈത്താങ്ങൾ അദ്ദേഹം നൽകുവാനൊക്കെ എണ്ണം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് വൈദിക സഹോദരങ്ങളെയെല്ലാം സ്നേഹിക്കുന്ന പ്രിയ പിതാവേ അങ്ങ് സമാധാനത്താലേ പോകുക അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ ഇടവുകൾക്കും വൈദികൾക്കും വേണ്ടി അവിടുന്ന് കാണിച്ചു വന്നിട്ടുള്ള നല്ല മാതൃകയ്ക്ക് ദിവസന്നിധിയിൽ നന്ദി അർപ്പിക്കുന്നു അങ്ങയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു അടൂർ കടമ്പനാട് ഭദ്രാസന വൈദിക സംഘത്തിൻ്റെ എല്ലാ ആദരാഞ്ജലികളും തൃപാകത്തിൽ അർപ്പിക്കുന്നു ബഹുമാനപ്പെട്ട പി എം ജോൺ കോറപിസ്കോപ്പ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് അദ്ദേഹം സഭാ മാനിംഗ് കമ്മിറ്റി അങ്ങോട്ടിയാണ് ഇപ്പോഴെ പ്രത്യേകമായി ഭൗതിക ശരീരത്തിലെ റീത്ത് സമർപ്പിക്കുന്നത് ആവണീശ്വരം പള്ളിക്ക് വേണ്ടി വളരെയധികം ത്യാഗോറം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട എൻ ജെ തോമസ് ഇപ്പോഴേ ഇപ്പോഴെ ആവശ്യം പുള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട ഷിബു അച്ഛൻ നമ്മുടെ ചങ്ങുമനാട്ട് ദേരാട് സുപ്പീർ കൂടിയാണ് അച്ഛൻ പ്രത്യേകമായി അനുസ്മരണ സന്ദേശം നൽകുന്നത് അഭിയ അഭിയ തിരുമേനമാർ വന്ധ്യ റംബാച്ചന്മാർ കൊറപ്പിസ്കോപ്പ അച്ഛന്മാർ സിസ്റ്റേഴ്സ് കൃതാവിൽ വിശ്വാസികളെ വന്നയാ തോമസ് അമ്പാച്ചൻ്റെ ദേഹ വിയോഗത്തിൽ ദുഃഖിക്കുകയും ഒരു നോക്കെ കാണുവാനും സംസ്കാര ശുശ്രൂഷകളിൽ സംബന്ധിക്കുവാനുമായിട്ടാണ് നമ്മളെ കടന്നു വന്നിരിക്കുന്നത് പഴയ തലമുറയിലെ ഒരു കണ്ണുകൂടെ അറ്റുപോകുന്ന ഒരവസരമാണ് ഏതാണ്ട് മുപ്പത്തി അഞ്ച് വർഷമായിട്ട് സന്യാസപ്രസ്ഥാനമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഞാനൊക്കെ ആശ്രമത്തിൽ വരുന്ന സമയത്തെ റംബാച്ചനെ അന്നു മുതൽ കാണുവാനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലികളെയൊക്കെ വിലയിരുത്തുവാനും ഒക്കെ സാധിച്ചിട്ടുള്ളതാണ് പ്രത്യേകിച്ചും അന്യ സിറൽ നമ്പാച്ചനുമായിട്ടൊക്കെ ചേർന്നുള്ള പ്രവർത്തനം കുറച്ച് നാൾ മുമ്പേ സിറൽ നമ്പാച്ചനെക്കുറിച്ച് ഒരു ചെറിയ പുസ്തകം എഡിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ആശ്രമത്തിൽ ആശ്രമത്തിലൊന്നു റംബാച്ചനെ കണ്ടു റംബാച്ചൻ്റെ ഒരു ലേഖനം വേണമെന്നാവശ്യപ്പെട്ടു കുറേ നേരം അവിടെ ഇരുന്നു അത് എങ്ങനെയൊക്കെ വേണം എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് എന്നെ ഉപദേശിക്കുകയും റംബാച്ചൻ നല്ല ഒരു ലേഖനം തരികയും ഒക്കെ ചെയ്ത് കണ്ടപ്പോൾ പലപ്പോഴും ഇന്നത്തെ നമ്മുടെ തലമുറ എഴുത്തും വായനയും ഒക്കെ മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ അത് നമ്മൾ പ്രത്യേകം ഓർക്കപ്പെടേണ്ടതാണ് ചെമ്പനാട് ബദലഹി മാസവുമായിട്ടുള്ള റംബാച്ചൻ്റെ ബന്ധം പഴയ തലമുറയിലെ അംഗങ്ങളുമായിട്ടുള്ളത് എന്നും ഞങ്ങൾ ഓർക്കപ്പെടുന്നു അതോടൊപ്പം ആവണീശ്വരം സെൻ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ ഒമ്പത് വർഷക്കാലം റംബാച്ചൻ വികാരിയായിട്ട് സേവനം അനുഷ്ഠിച്ചു ആത്മീകമായി മാത്രമല്ല ഭൗതികമായ രീതിയിലും റംബാച്ചൻ ഒത്തിരി സഹായങ്ങളെ ആ ഇടവുകയ്ക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഇപ്പോൾ ചെങ്ങമനാട് ബേദൽഹിം ആശ്രമത്തിന് വേണ്ടിയും ആവണീശ്വരം സെൻറ്റ് മേരീസ് ഇടവകു വേണ്ടിയുള്ള എല്ലാ അനുശോചനങ്ങളും പ്രാർത്ഥനകളും അറിയിക്കുന്നു ദൈവം അനുഗ്രഹിക്കും വർഷങ്ങൾ ബഹുമാനപ്പെട്ട രമ്പാച്ചൻ ബ്രഹ്മവാർ ഇടവകയുടെ അവിടുത്തെ സ്കൂളിൻ്റെ ഒക്കെയും ചുമലക്കാനായിരുന്നു അവിടെ നിന്നും ബഹുമാനപ്പെട്ട ഡേവിഡ് കാസ്റ്റനച്ചനും ട്രസ്റ്റി സെക്രട്ടറി ധാരാളം വ്യക്തികളും വന്നു ചേർന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട രംബാച്ചൻ വൈദ്യുതിരെ బహుమానపచ్చని ఇప్పుడే ఎవర్కి ప్రత్యేకమైన అను సందేశాను ఇంధ్య తిరుమని మారు బహుమానపెట్ట వైదిక శ్రేష్టరు విశ్వాసిగలే ఇన్ దయర్ నైన్టీన్ ఎయిటీ సిక్స్ టు వెరీ ఫెమిలియర్ అండ్ ఏజ్ ఓల్డ్ అచ్చన్స్ ఆఫ్ బ్రహ్మవర్ Late Lamented Reverend Father K.K. Kuriakos and Late Lamented Reverend Father K.T. Vergis Achans died in a span of three months. By that time, Catholic priests approached us and asked whether we should come and done the services. But the then Diocesan Metropolitan, Late Lamented Zacharias Mar Dionysius Tirmini, sent this eminent personality, Very Reverend Ramban Dr. Inja Thomas, along with Very Reverend Ramban T. M. Kuryakos Ram and others. In that crucial juncture, Thomas Rambachan came to Brahmava. Tirmani appointed this Rambachan just for six months, but the six month extended almost 19 years, means 1986 to

അവിടെ ലാറ്റിൻ റൈറ്റ് ആയിരുന്നു അതിനുശേഷമാണ് സിറിയക് റൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് റംബാച്ചനായിരുന്നു റംബാച്ചൻ്റെ മുഖ്യ മുഖ്യ മുഖ്യകാര്യത്തിൽ മറ്റുള്ള അച്ഛന്മാരും നമ്മുടെ സ്കിരിയർ റംബാച്ചനും മറ്റുള്ളവരെല്ലാവരും ഒന്നിച്ച് ഈ സിറിയക് റൈറ്റ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് അതുവരെ ലാറ്റിൻ റൈറ്റ് ആയിരുന്നു അവിടെ പ്രാക്ടീസ് ആ സമയത്ത് റംബാച്ചനെ ത്രെട്ട് ലൈഫിന് ത്രെട്ട് പോലെ ഉണ്ടായിരുന്നു ബട്ട് ഹി വാസ് വെരി സ്റ്റബേൺ ഇൻ ദിസ് മാറ്റർ

We all the Konkani priests became priests or seminarians in Rambachan's vigarship. Still today, general public remembers Thomas Rambachan in great reverence. We all, vigar general, assistant vigars, trustee, secretaries of cathedral, and all the chapels, and the believers, and the general public, OSC, education society, president, secretary, members, offers our

ശ്രദ്ധാഞ്ജലി പാഠയച്ചു വിനവണി പൂര ലോക വിനാത്തിൽ മോർ ദൻ സിക്സ്റ്റി മെമ്പേർസ് കേം ഫോർ ദിസ് ഫ്യൂനറൽ ഫ്രോം ബ്രഹ്മ അഭിയന്തരായ വൈദിക സഹോദരങ്ങളെ വാർസല്യുള്ളവരെ കഴിഞ്ഞ നാല് മാസത്തിനിടയിൽ ഇത് മൂന്നാമത്തെ ഇവിടെ അതിൽ ശ്രദ്ധേയമായ സംഗതി എനിക്ക് തോന്നുന്നത് ഈ ദയറായിയുടെ ആദ്യ ജനറേഷൻ എന്ന് പറയുന്നതിൽ രണ്ട് പേര് ഈ മൂന്നിൽ ഉണ്ട് വലിയ ബാബ തിരുമേനിയും അദ്ദേഹത്തേക്കാൾ പ്രായത്തിൽ മുമ്പനായ എൻ ജെ തോമസ്രംപാശൻ ആദ്യത്തെ ജനറേഷനിലെ ലാസ്റ്റ് ആണ് ഇന്ന് നമ്മൾ യാത്രയയ്ക്കുന്നയാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരാഗ്രഹം എഴുതുന്ന എഴുത്തിലെല്ലാം എൻ്റെ പേർക്കും മറ്റ് പലർക്കും എഴുതി അറിയിക്കുമായിരുന്നു ഒരു ഭാഗ്യമരണം പ്രാപിക്കണം എനിക്ക് അത് ദൈവം കനിഞ്ഞ് അദ്ദേഹത്തിന് കൊടുത്തു ഈ ദയറായിൽ നിന്ന് സ്ഥാപക പിതാവിന് ശേഷം ആദ്യമായി വിദേശത്ത് പോയി ഉപരിപഠനം നടത്തിയ ആളാണ് എൻ ജെ തോമസ് അച്ഛൻ ജർമ്മനിയിൽ പോയി അന്ന് പഠിച്ച് ഗവേഷണം നടത്തി പി എച്ച് ഡി എടുത്തുകൊണ്ട് വന്ന ആളാണ് തോമസ് റെംബാച്ചൻ അക്കാലത്ത് വളരെ പയ്യനായിരുന്ന ആളാണ് അന്നത്തെ ജോൺസൺ ആണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന അഭിയന്യ മാർ ഗ്രീഗോറിയോസ് തിരുമേനി ഒരു നല്ല അളവിൽ അർത്ഥത്തിൽ അദ്ദേഹം അക്ഷരങ്ങളെ സ്നേഹിച്ച് ഈ കുന്നിൻ പുറത്ത് ഏറ്റവും അധികം അക്ഷരങ്ങളെ സ്നേഹിച്ച ഒരു പിതാവാണ് ഇദ്ദേഹം നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ ഈ മൂലയ്ക്ക് ഇപ്പോൾ എല്ലാവരും ഇരിക്കുന്നതുകൊണ്ട് കാണത്തില്ല ഒരു കസേരയും ഒരു സ്റ്റാൻഡുമുണ്ട് പ്രായമായതിനു ശേഷം അദ്ദേഹത്തിന് കുമ്പിടാനൊക്കെ പ്രയാസം വന്നപ്പോൾ ആ സ്റ്റാൻഡിൽ പുസ്തകം വെച്ചുകൊണ്ടാണ് നമസ്കാരത്തിൽ പങ്കെടുക്കുക എല്ലാവരും പള്ളിയിൽ വരുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് തന്നെ അദ്ദേഹം ഇവിടെ സന്നിഹിതനായിരിക്കും എന്നിട്ട് ആ സ്റ്റാൻഡിൽ പിടിച്ച് അദ്ദേഹത്തിൻ്റെ സ്മാരക ഒരുതരം സ്മാരകങ്ങളാണ് അവിടെ ഒരു കസേരയും ഒരു സ്റ്റാൻഡും കാണാം അത് അദ്ദേഹത്തോട് ചേർന്ന് നിന്നിരുന്നു എപ്പോഴും ആഗ്രഹിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് ഭാഗ്യകരമായ അവസാനം ലഭിച്ചു വലിയ തിന്മേലയുടെ വാത്സല്യത്തിൽ വളരാൻ സാധിച്ചു അദ്ദേഹം സ്നേഹിച്ച ഈ സമൂഹത്തെ എല്ലാ സഹോദരങ്ങളെയും അദ്ദേഹം സ്നേഹിച്ചിരുന്നു ആരോടും പകയോ വിദ്വേഷമോ ഒന്നും കൂടാതെ സുസ്മേര വധനായി കഴിഞ്ഞിരുന്ന ആളിനെ വർണ്ണിക്കേണ്ടത് ഏറ്റവും മാന്യനായ ഒരു പുരോഹിതൻ എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് മിസ് എ ജെൻറ്റിൽമാൻ ഏറ്റവും മാന്യമായി പെരുമാറുകയും കുഞ്ചിനിയോടുകൂടെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരാൾ അദ്ദേഹം എപ്പിസ്കോപ്പിൾസിൻ്റെ ഹോദോസിൻ്റെ ഓഫീസ് സെക്രട്ടറിയായും അലങ്കരസഭാ മാസികയുടെ ചീഫ് എഡി ട്രാക്ടറും ഒക്കെ പ്രവർത്തിച്ച് കോട്ടയത്ത് താമസിച്ചിരുന്നയാളാണ് ഒടുവിൽ ക്ഷീണമൊക്കെ ആയപ്പോഴും പറയുമായിരുന്നു എനിക്കൊരു ഭാഗ്യമരണം പ്രാപിച്ചാൽ മതി തീരെ വയ്യാതാകുന്നതുവരെ ഈ വടക്കു തോണോസിൽ ത്രോണാസിൽ ഞായറാഴ്ച രാവിലെ കുർബാനയുമില്ല ചൊല്ലും അതും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അടുത്ത സമയം വരെയും ഈ ത്രോണാസിലാണ് അദ്ദേഹം ഞായറാഴ്ച രാവിലെ വെളുപ്പിനെ കുർബാന ചൊല്ലുമായിരുന്നു ആശുപത്രിയിൽ പോയി കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്കൊരു ഒന്നര മണിക്കൂർ അവിടെ ചിലവഴിക്കാൻ ഭാഗ്യം കിട്ടി അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ദിവസം എന്ന് പറയാം ഇവിടെ അത് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടീഷൻ അത്ര നല്ലതല്ല എന്നറിയാം എനിക്കറിഞ്ഞുകൂടെ എങ്ങനെയാണെന്നുള്ളത് ഞാനിവിടെ വന്ന് ഇവിടെ കിടന്ന് ഉറങ്ങി പന്ത്രണ്ടര ആയപ്പോൾ ആരും എന്നെ ഓണത്തി ഞാൻ പിന്നെയും കിടന്ന് ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ന്യൂസ് എൻ്റെ ഫോൺ ഓഫായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ആരും എന്നെ കൃത്യസമയത്ത് അദ്ദേഹം കടന്നു സമയമായിരുന്നു പന്ത്രണ്ടര മണി അതും ഒരു ദൈവ ഏതായാലും വളരെ മാന്യമായി ജീവിച്ച് വളരെ ശാന്തനായി ജീവിച്ച് പല കാര്യത്തിലും മാതൃകാപരമായി ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ എല്ലാവരുടെയും വല്യ ഒരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു അദ്ദേഹം വല്യപാവായേക്കാൾ അദ്ദേഹം സീനിയറാണ് പ്രായത്തിലും അല്ലാതെയും അങ്ങനെ എല്ലാവരുടെയും ജ്യേഷ്ഠനാണ് ഇന്ന് യാത്രയാകുന്നയാളും പ്രത്യേകം പുറകെ പോലെ ഞങ്ങളെപ്പോലെ ശ്രദ്ധിക്കേണ്ടത് ആദ്യ ജനറേഷനിലെ ലാസ്റ്റ് ആണ് നാട് നീങ്ങുന്നത് ബാക്കിയുള്ളവരെല്ലാം അതിന് ശേഷമുള്ളവരാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കും നല്ല കാര്യങ്ങൾക്കുമായി ദൈവത്തിന് നന്ദി പറയുന്നു മുമ്പേ നമ്മൾ കേട്ട കേട്ടപോലെ മാമച്ചും പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹമായിരുന്നു താപോർദ്ധയായി ഒരു ചരിത്രം എഴുതണം ആരും ആ സാഹസത്തിന് ഇതിനുമ്പോൾ മുതിർന്നിരുന്നില്ല കിട്ടാവുന്ന രേഖയെല്ലാം അദ്ദേഹം നാട്ടിലില്ലാത്ത കാര്യത്ത് കാലത്തെ രേഖകളൂടെ ശേഖരിച്ച് വെച്ച് ഒരു വലിയ ബുക്കാക്കി മൗണ്ട് ആവൂർ എന്ന പേരിൽ പബ്ലിഷ് ചെയ്ത് കണ്ടിട്ട് പോകാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായത് മാത്രമല്ല വലിയ ഭാവാദിനി കടന്നു പോയി നാൽപ്പതാം ദിവസം ഒരു അനുസ്മരണ പുസ്തകം എഴുതണമെന്ന് അദ്ദേഹം വയ്യാതിരിക്കുക താല്പര്യപ്പെട്ട് പ്രണാമം എന്ന പേരിൽ ഒരു പുസ്തകം അതാണ് ലാസ്റ്റ് അദ്ദേഹം പബ്ലിഷ് ചെയ്ത് നിങ്ങൾക്ക് പലതും പലർക്കും അറിയാവുന്നതുപോലെ സന്യാസ സംഘങ്ങളുടെ സമ്മേളനം തുടങ്ങുന്നതിന് തുടക്കം വിട്ടൊരു അറുപത് പേരിൽ അതിന് മുൻകൈ എടുത്ത ഒരാളാണ് എൻ ജെ തോമസ് രംഭാച്ചൻ കോട്ടയത്ത് താമസിക്കുമ്പോൾ തോമസ് റംബാച്ചനും ബസിനി ആശ്രമത്തിലെ കുറിയാഘോസജ്ജനും വൈരപ്പുറ ആശ്രമത്തിലെ അപ്രേം രംബാച്ചനും സിറിൽ റംബാച്ചൻ ചെങ്ങുമനാട് ആശ്രമത്തിലെ ഇവരാണ് ഇവരെ ഇതുപോലെയുള്ളവരാണ് അന്നത്തെ നേതാക്കന്മാർ ഇന്നത്തെ ഈ സന്യാസ കൂട്ടായ്മയ്ക്ക് വേണ്ടി അന്ന് തുടക്കം വിട്ടത് ഇവർ മൂന്നാലഞ്ച് പേരാണെന്ന് ഞാനും ആദ്യത്തെ മീറ്റിങ്ങിലുണ്ടായിരുന്നു ദേവാലും അത് ബിഷപ്പ്സ് പാർലർ ഇപ്പോഴത്തെ എവിടെ വെച്ചാണ് മീറ്റിംഗ് കൂടി അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇടയ്ക്ക് അത് മുടങ്ങിപ്പോയെങ്കിലും ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് നടക്കുന്നു ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ച ആളാണ് ഒരു ബഹളത്തിനും പോവുകയല്ല വളരെ ശാന്തം ഞങ്ങൾ പറയാൻ നെടുമ്പാച്ചന് ഒരു അസുഖവും ഇല്ലാത്തതിൻ്റെ കാരണം നോ കെയർ നോ വറി ഒന്നിനെ കുറിച്ച് അദ്ദേഹത്തിനൊരാധി ഇല്ല ആർത്തിയില്ല അതുകൊണ്ട് വളരെ ആരോഗ്യവാനായി തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെയും ആരോഗ്യവാനായിട്ടിരിക്കാൻ ദീർഘായുസ ദ ദൈവത്തിൻ്റെ ദാനമായിരിക്കാം അതിന് അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി ഈ പിതാവ് നിമിത്തം ഈ സന്യാസ സംഘങ്ങൾക്കുണ്ടായിരിക്കുന്ന എല്ലാ നന്മകൾക്കും വേണ്ടി ദൈവത്തിന് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാ പ്രാർത്ഥനയുടെ അകമ്പടിയോടെ അങ്ങ് യാത്രയായാലും